ഇന്ന് ഞാനൊരു ഈസി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചിക്കൻ ഗ്രേവിയാണ്. അത് ബാച്ചിലേഴ്സിനും പിന്നെ ഇപ്പൊ പുതിയതായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ഈസി ആയിരിക്കും. അവർക്ക് ഇങ്ങനെ ചിക്കൻ കറി കുറച്ച് ടീഡിയസ് പ്രോസസ്സൊക്കെ ഉള്ള ഉള്ളി വതക്കല്, ടൊമാറ്റോ ഇട്ടിട്ട് അത് കഴിഞ്ഞ് എണ്ണ തെളിയുന്നവരെ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് ഇൻഗ്രീഡിയൻസ് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് പ്രോസസ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മാരിനേഷനാണ്. അതിൽ ഞാൻ ജസ്റ്റ് ലെമണും ടെർമറിക് പൗഡറും ഉപ്പും ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. വേവിച്ചിട്ടോ ഒന്നുമില്ല, ജസ്റ്റ് മാരിനേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഗ്രൈൻഡറിൽ, ഐ മീൻ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി, ഇപ്പോൾ 400 grams ഓഫ് ചിക്കനാണ് എൻ്റെ ഉള്ളത്. അതിന് ഞാൻ രണ്ട് ഉള്ളി എടുത്തിരിക്കുന്നത്, രണ്ട് ഉള്ളി, ഒരു ഫുൾ ക്ലോ ഓഫ് ഗാർലിക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ആവശ്യമില്ല. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക, മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. അതാണ് ഈ ഗ്രൈൻഡ് ടു പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഈ സെറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് എഴുതി വെച്ചോളൂ. അതിനുള്ള ഇൻഗ്രീഡിയൻസ്, പിന്നെ ചിക്കൻ മാരിനേഷന് ഞാൻ പറഞ്ഞു ഓൾറെഡി ലെമണും ടെർമറിക്കും. ഇത് കഴിഞ്ഞ് അവസാനം നമുക്ക് ചെയ്യാനുള്ളതാണ് കുറച്ച് കോക്കനട്ട് മിൽക്കും ഗരം മസാലയും. ഇത്രയേ ഉള്ളൂ ഉപ്പ് പിന്നെ ആവശ്യത്തിന്. ഓൾറെഡി ഞാൻ ചിക്കൻ മാരിനേഷനിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ പ്രോസസ്സിൽ ഞാൻ പറഞ്ഞുതരാം എപ്പോൾ ഉപ്പിടണമെന്ന്. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഞാനിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട് ഗ്രൈൻഡ് ടു പേസ്റ്റ് എല്ലാം കൂടി മിക്സിയിൽ ജസ്റ്റ് ഒരു റൗണ്ട് അരച്ചു. അത് എണ്ണയിലിട്ട് നല്ലോണം വതക്കുകയാണ്. ജസ്റ്റ് അതിൻ്റെ ലിക്വിഡ് കണ്ടൻറ്റ് പോകണമെന്നേ ഉള്ളൂ. അതുവരെ നിങ്ങളൊന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി. കണ്ടോ ലിക്വിഡ് കണ്ടൻസ് എല്ലാം പോയിട്ടുണ്ട്, നല്ലോണം നല്ല രസമായിട്ട് പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ ചിക്കനൊന്ന്, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഈ പേസ്റ്റും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യാണ്. നല്ലോണം അത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ മാരിനേഷനും ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ ജസ്റ്റ് ഒരേ ഒരു വിസിൽ വെക്കണം, അത്രയേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വിസിൽ, ഒരു വിസിൽ വന്നോടനെ ഓഫ് ചെയ്യാം. അത് തിളയ്ക്കണ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കടായിൽ നമ്മുടെ വിസിൽ ചെയ്ത സാധനം അങ്ങനെ വെച്ചിട്ട് നല്ലോണം ഞാൻ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുറച്ച് ക്രീമോ ഇടുക, മേലെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഒന്ന് തിളച്ചാൽ ഓഫ് ചെയ്യുക. ഈസി ചിക്കൻ കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം.